വർഷങ്ങൾക്ക് മുൻപ് അക്ഷരമുറ്റത്ത് നിന്നും പടിയിറങ്ങിയ വിദ്യാലയങ്ങളിലേക്ക് വീണ്ടും കുടുംബശ്രീ വനിതകളെത്തി. തിരികെ സ്കൂളിൽ കുടുംബശ്രീ അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അയൽക്കൂട്ടാംഗങ്ങൾ സ്കൂളിലേക്ക് എത്തിയത്. പുസ്തകവും ബാഗും കുടയും ചോറ്റുപത്രവും എല്ലാമായി കളിയും ചിരിയുമായി ഗൃഹാതുരത്വ ഓർമ്മകളും ഉണർത്തിയാണ് അയൽക്കൂട്ടാംഗങ്ങൾ സ്കൂളിലേക്ക് എത്തിയത്. കുടുംബശ്രീ അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിൻ തിരികെ സ്കൂളിൽ ക്യാമ്പയിന് തുടക്കമായി. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 10 വരെയായി കോട്ടയത്തെ 2.5 ലക്ഷം കുടുംബശ്രീ അംഗങ്ങളാണ് തിരികെ സ്കൂൾ എന്ന പഠന പ്രക്രിയയിൽ പങ്കാളികളാവുന്നത്. 25 വർഷ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ശാക്തീകരണവും തുടർ വർഷങ്ങളിലേക്ക് വേണ്ട പ്രവർത്തന ദിശ നൽകുകയുമാണ് ലക്ഷ്യം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ പുനരവതരിപ്പിക്കുന്ന മാതൃകയിലാണ് പരിശീലനം. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് അവധി ദിവസങ്ങളിൽ വിവിധ സ്കൂളുകളിലെ ക്ലാസ് മുറികൾ ഉപയോഗിച്ചാണ് പഠനം. സ്കൂളിലെ ഒരു ദിവസം എങ്ങനെയാണോ അതുപോലെ 5 പിരീഡായി പഠന വിഷയങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അയൽക്കൂട്ടാംഗങ്ങൾക്ക് സൗകര്യത്തോടൊപ്പം പഴയ വിദ്യാലയ കാലത്തെ ഓർമ്മകൾ ഉണർത്താനും സാമൂഹിക പങ്കാളിത്തത്തിനും തിരികെ സ്കൂളിലേക്ക് ക്യാമ്പയിൻ അവസരമൊരുക്കും. പ്രവേശനോത്സവ ദിവസം രാവിലത്തെ അസംബ്ലിയോടുകൂടിയാണ് പഠന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അസംബ്ലിയിൽ കുടുംബശ്രീയുടെ മുദ്രഗീതം ആലപിച്ചു. അസംബ്ലിക്ക് ശേഷം ക്ലാസ് ആരംഭിച്ചു. സംഘശക്തി അനുഭവ പാഠങ്ങൾ അയൽക്കൂട്ടത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. സംഘഗാനം, ജീവിതഭദ്രത, ഞങ്ങളുടെ സന്തോഷം, ഉപജീവനം, ആശയങ്ങൾ, പദ്ധതികൾ, ഡിജിറ്റൽ കാലം എന്നിവയാണ് പാഠ്യവിഷയങ്ങൾ. റിസോഴ്സ് പേഴ്സൺമാരാണ് അധ്യാപകരായി എത്തുന്നത്. കടുത്തുരുത്തി കുടുംബശ്രീ CDSന് കീഴിലുള്ള അയൽക്കൂട്ടാംഗങ്ങൾ കടുത്തുരുത്തി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനത്തിനായി എത്തിയത്. 6, 10, 18 വാർഡുകളിലെ 202 അയൽക്കൂട്ടം വനിതകളാണ് തിരികെ സ്കൂളിലേക്ക് പ്രവേശിച്ചത്. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത NB അധ്യക്ഷത വഹിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീയുടെ ഏറ്റവും പുതിയൊരു പ്രോഗ്രാമാണ് തിരികെ സ്കൂളിലേക്ക്. ഇന്ന് കേരളത്തിലെ ഉടനീളം 46 ലക്ഷത്തോളം അയൽക്കൂട്ട അംഗങ്ങൾ തിരികെ സ്കൂളിലേക്ക് പോയി കുടുംബശ്രീയുടെ സംവിധാനം, കുടുംബശ്രീ സംരംഭങ്ങൾ, അതുപോലെ തന്നെ കുടുംബശ്രീയുടെ കണക്കുകൾ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ തുല്യത, ഈ വിഷയങ്ങൾ അവരെ ഇതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന റിസോഴ്സ് പേഴ്സൺമാരെ അവർ വളരെ രസകരമായി തന്നെ, മറ്റ് പണ്ട് അവർ സ്കൂൾ പഠിച്ച പോലെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്കൂൾ സിസ്റ്റം പോലെയോ അല്ലാത്ത രീതിയിൽ വളരെ രസകരമായിട്ട് തന്നെ അവർക്ക് പല വിഭാഗങ്ങളുള്ള ആളുകളാണ് കുടുംബശ്രീയിലുള്ളത്. അപ്പോൾ എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഫലപ്രദമായിട്ട് കൂടുതൽ നന്നായിട്ട് അവർക്ക് കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് ഇപ്പോഴുള്ളതിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് 25 വർഷം രജത ജൂബിലി ആഘോഷിക്കുന്ന ഒരു വർഷമാണിത്. ഈ വർഷം എടുക്കുന്ന ഈ ഇനിഷ്യേറ്റീവിലൂടെ വളരെ നല്ല രീതിയിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കൂടുതൽ സംരംഭകരാകാനും കുടുംബശ്രീയിൽ കൂടെ നമുക്ക് സാധ്യമാകുന്ന ഏതൊക്കെ മേഖലകളിലവർക്ക് ഇനിയും നേട്ടം കൈവരിക്കാനാകും അതിനൊക്കെ വേണ്ടിയിട്ട് അവരെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത്, മെമ്പർമാരായ ടോമി, രശ്മി വിനോദ്, CDS ചെയർപേഴ്സൺ സജിത അനീഷ്, വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി സുബരയ്യർ, ജില്ലാ മിഷൻ ചാർജ് ഓഫീസർ ബ്ലോക്ക് കോർഡിനേറ്റർ ഷമിത മോഹൻ, CDS മെമ്പർമാർ, RPമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. കുടുംബശ്രീ സംസ്ഥാന മിഷൻ കുടുംബശ്രീയുടെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ വലിയൊരു ക്യാമ്പയിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. തിരികെ സ്കൂളിലേക്ക് എന്ന ക്യാമ്പയിൻ കടുത്തുരുത്തി CDSൽ 4 വാർഡുകൾ ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും പഴയ വിദ്യാലയ മുറ്റത്തേക്ക് വളരെ ഉത്സാഹത്തോടുകൂടി എത്തിച്ചേർന്ന കാഴ്ചകളാണ് രാവിലെ തൊട്ട് നമ്മൾ കാണുന്നത്. അസംബ്ലിയും മറ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വളരെ ഉത്സാഹത്തോടെ തന്നെ ക്ലാസ് മുറികളിലേക്ക് പോയി നല്ല രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവരെങ്ങനെയാണോ അധ്യയനം നടത്തിയത് ആ രീതിയിലേക്ക് തന്നെ അവരുടെ ഓർമ്മകൾ. തിരികെ സ്കൂളിലേക്ക് എത്തിയ അയൽക്കൂട്ടം അംഗങ്ങൾക്ക് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ഇതേ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ വനിതകൾക്ക് തിരികെ വീണ്ടും സ്കൂളിലെത്തിയപ്പോൾ പുത്തൻ ഉണർവ് സമ്മാനിച്ചു. കുടുംബശ്രീയിൽ അണിചേരാൻ കഴിഞ്ഞതിന്റെ ഫലമായാണ് തങ്ങൾക്ക് വീണ്ടും സ്കൂളിലെത്താൻ കഴിഞ്ഞതെന്നും അയൽക്കൂട്ട വനിതകൾ പറഞ്ഞു. ഞങ്ങൾ വന്നത് യൂണിഫോം, സാരിയും, കൊട, ചോറ്, വെള്ളം, പിന്നെ ബുക്ക്, പേന ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. പഴയ വിദ്യാഭ്യാസത്തെ വീണ്ടും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ ആദ്യ കാലങ്ങളിൽ ചെറുപ്പത്തിലേ വന്ന് സ്കൂളും പഠിച്ചതും ഒക്കെ ഈ സ്കൂളിലാണ്. അത് ഈ പ്രായത്തിലും ഈ സ്കൂളിൽ വന്ന്
പിന്നെ ഇതിലൊക്കെ പങ്കുചേരാനും ഈ ക്ലാസ് കേൾക്കാനും ഒക്കെ ഒരു വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പഠിച്ച സ്കൂളാണിത്. ആ സ്കൂളിൽ പിന്നെയും വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അയൽക്കൂട്ടത്തിൽ കൂടിയത് കൊണ്ടാണ് എനിക്ക് വരാൻ സാധിച്ചത്. 77 വയസ്സായി എനിക്ക്. ഞാൻ പിന്നെ ഈ സ്കൂളിൽ തന്നെ വന്ന് ഐ ഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ.